ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഞാനും ശ്യാമും ഫാദ് ഫാസിലും ചേർന്നിട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ സിനിമ പ്രേമലു ഈ അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തുന്നു. തന്നിർമ്മത്ത ദിനങ്ങൾക്കും സൂപ്പർ ചേർണയ്ക്ക് ശേഷം ഗിരീഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണ് സിനിമയെ കുറിച്ച് ഉള്ള വിശേഷങ്ങളും ഒക്കെ സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ പ്രസ് മീറ്റ്. ഗിരീഷ് സിനിമയെ കുറിച്ച് ബേസിക്കായിട്ടൊന്ന് പറയും. റോംകോം ജോണറിലുള്ളൊരു സിനിമയാണത്. ഗിരീഷ് ബേസിക്കായിട്ടും സംസാരി പറയും, എന്നിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങി. നമസ്കാരം. ഗിരീഷ് ഏട്ടൻ പറഞ്ഞത് ഇതൊരു പക്ക റോംകോം ജോണറിലുള്ളൊരു പരിപാടിയാണ്. എന്താ പറയാ, മുൻപത്തെ പടങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ചുകൂടി വലിയ ഒരു കുറച്ചുകൂടി വലിയൊരു സ്കെയിലിൽ വന്നിട്ടുള്ള ഒരു പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. നല്ല മ്യൂസിക്കും കോമഡി റൊമാൻസും ഒക്കെയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പടമായിട്ട് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 9-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതൊക്കെയാണ് പടത്തെ കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ബാക്കി നസ്ല് സംസാരിക്കും. എനിക്ക് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇവർ രണ്ടു പറഞ്ഞ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും വിട്ടു പറയാനില്ല. ഫെബ്രുവരി 9 വരുന്ന വെള്ളിയാഴ്ച റിലീസ് ചെയ്യാണ്. ഗിരീഷേട്ടിൻ്റെ കൂടെ 4-ാമത്തെ സിനിമയാണത്. ഗിരീഷേട്ടൻ ചെയ്ത എല്ലാ സിനിമയിലും ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ബാലാശേട്ടനും ഗിരീഷേട്ടനും എല്ലാം സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി നസ്ലം പറഞ്ഞ പോലെ 9-ാം തീയതി റിലീസാകുമ്പം മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പടം കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫിലിം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശ്യാമോഹൻ എന്നാണ്. ഞാൻ അധികം ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ 18+ പത്രോസിൻ്റെ കൂടെ പോലെ ഹേവൻ എന്നുള്ള ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആദ്യമായിട്ടാണ് ഗിരീഷിനോട് കൂടെയും ദിലീഷിൻ്റെ കൂടെ ഒക്കെ ആ ടീമിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുന്നത്. ഇന്നു തണ്ണീർമത്തനും സൂപ്പർസറിനെയൊക്കെ കണ്ടിട്ടുള്ള നമുക്കറിയാമൊരു ഗിരീഷയുടെ പടങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാലൊരു ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ നിറഞ്ഞ ഭയങ്കര ലോജിക്കൊന്നും യൂസ് ചെയ്യേണ്ട നമുക്ക് റിലാക്സ്ഡായിട്ട് കാണാൻ പറ്റുന്ന പടങ്ങളായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കളർഫുൾ പടം തന്നെയാണ്. ഇത് ഹൈദരാബാദിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ യൂത്തിൻ്റെ ഫേവറേറ്റായിട്ടുള്ള നസ്ലിനെ മുമ്പേക്കാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാലന്റൈൻ വീക്കിൽ എല്ലാവർക്കും കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും തോന്നുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു. നസ്ലിനും മമിത യൂത്തിന്റെ മാത്രം തോന്നുന്നില്ല. എന്തെങ്കിലും ചോദിക്കും? വലിയ ബാനറാണ്. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, തങ്കം, അതുപോലുള്ള ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ അല്ല, അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദിലീഷേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രേമലു എന്നൊരു മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ, അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? ഹലോ,
അല്ല, ഈ ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ അതിനൊരേ ഉത്തരവേ ഉള്ളൂ, ഗിരീഷ് ഷെട്ടി. ഗിരീഷ് ഷെട്ടി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. രണ്ട് സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ രണ്ട് സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് തോന്നുന്നത് തണ്ണീർമത്തം കഴിഞ്ഞ ഒരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചേപ്പെടാനേ ഉള്ളൂ. അപ്പം ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെയിരുന്നു. അപ്പോൾ ഗിരീഷ് കയ്യിലുള്ള ഒന്ന് രണ്ട് ഐഡിയകളെ കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ് ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഈ ഇത് ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോവുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അല്ല, പാറ്റേൺ മാറ്റുന്നുണ്ടായതല്ലോ പറയുമ്പോ, അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്നിരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുവാന്നോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എൻ്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് അതിൻ്റെ പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ, ശരിയാണ് എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും, പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്. ഇതിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്, നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. അല്ല, ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്കിഷ്ടപ്പെടുന്നൊരു ഇപ്പോൾ ദിലീശേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെത്രത്തോളം അത് ബ്രേക്ക് ആവുന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയി പോകണ്ട. ചിലപ്പോ നിങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഇതിലെ കഥയും കഥാപാത്രവും തികച്ചും മറ്റുള്ള സിനിമകളിൽ നിന്നും, ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. കഥാ പശ്ചാത്തലമാണെങ്കിലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ, സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എൻ്റെയും അവൻ്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. അത് അല്ലേ, ആദ്യമായിട്ടാണ് ഒരു നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത്.
ഇത്രയും നാളും ശരൺ സൂപ്പർ ശരണ്യയിലൊക്കെ നമ്മൾ കണ്ടു. എല്ലാത്തിലും ഭയങ്കര മമതയുടെ ഒരു ക്വാളിറ്റി എന്ന് ഭയങ്കര എല്ലാവരും ചിരി ഉണർത്തും ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ അനശ്വര രാജൻ ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് നേരുപോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പം പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിനിടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുള്ള വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ഈ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരു 19-ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞ കമൻ്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയുക, പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ലാലേട്ടൻ എന്നൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും ഇങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ അറിയില്ല, നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് വരെ. ഇപ്പം ഞാനും നസ്ലിൻ്റെയും എൻ്റെയും നസ്ലിൻ്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതെന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ സൂപ്പർ ശരണ്യയിൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടേഴ്സായിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയുക, പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. ഏയ് അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശരണ്യയിൽ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകർ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേമിൽ പറയാൻ കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന റിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പോൾ വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ലാലേട്ടൻ, നമുക്ക് ദുൽഖർ, ഇവരിലൊന്നും നമ്മള് കുറെ കാലമായിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള തമാശകളും കൗണ്ടറുകളും ഒക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുമില്ല. ഈവൻ ഫഹദിനെ പോലും അങ്ങനെ കണ്ടിട്ടില്ല ഭാവന സ്റ്റുഡിയോസിന്റെ ഇപ്പൊ ഈ അടുത്തൊന്നും. അപ്പൊ അങ്ങനെ ഒരു സിനിമ കുറച്ചൊരു വലിയ സ്റ്റാർസിന് വെച്ചുകൊണ്ട്, എന്നാൽ ഇപ്പൊ ഈ കറുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള ചെറുപ്പക്കാരെ പോലെ അങ്ങ് അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകൾ മനസ്സിൽ പ്ലാനുണ്ടോ? ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മള് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. എനിക്ക് ശബ്ദമൊന്നും ഇല്ല അങ്ങനെ ചെയ്യണം, പെട്ടെന്നൊന്നും വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. അവര് ഈ പറഞ്ഞല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതുകളൊന്നും ഇല്ല. ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ, നമുക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യക്കുറവോ ഒന്നുമുള്ള ഇതുകളല്ല. അത് വൈകാതെ തന്നെ വരുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഒരു നടന്റെ ഒരു നടിയുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ ഇപ്പൊ എനിക്ക് ടോവിനോ, നിവിൻ അവരെയൊക്കെ വെച്ച്
അത് നമ്മൾ പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരെ സമീപിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകളുണ്ട്. ഈ ആദ്യം ഭവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയേനും ബേസിലിനും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ആലോചിച്ചത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രേമലൂരിൽ അവർ രണ്ടുപേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്തിരി സമയത്ത് തന്നെ ഇവർ രണ്ടുപേരുടെ തന്നെയായിരുന്നു കാസ്റ്റിംഗ്? അല്ല, അത് ദിലീഷേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോ നസ്രിയേയും ബേസിലിനെ വെച്ച് ചെയ്യാൻ പറ്റിയ വല്ല സബ്ജക്റ്റ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്നും പറഞ്ഞ് നമ്മൾ പ്രേമലൂരിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിനെ സ്വയം ബേസിൽ അങ്ങനെയല്ലായിരുന്നു. ഗിരീഷിൻ്റെ സിനിമകളൊക്കെ കണ്ടപ്പം ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തന്നിരുന്നു, ഗിരീഷ് ഒരു കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിന്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവും എന്ന കരുതി അങ്ങനൊരു ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിന് എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കൈൻഡ് ഒരു സോറി. അപ്പം ഗിരീഷ് പറഞ്ഞു ഇങ്ങനെ അതെല്ലാം നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇപ്പോൾ ഐഡിയ പറഞ്ഞു. അപ്പം നാളെങ്കിൽ അത് ഓക്കെ ഐഡിയ ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ദിവസം എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസറുദ്ദീൻ മഹദിയുടെ കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് ഒരേ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു, യുവാക്കളുടെ ഇടയിൽ നല്ല തരംഗമായിരുന്നു ആ സിനിമ പോലൊക്കെ. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചർച്ചയും സ്നേഹവും അതുപോലെ തിയേറ്ററിലേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ കയറി ചെല്ലണം, സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പടമായിരിക്കും. ഉറപ്പായിട്ടും അത് ഇപ്പൊ അത്രയും ഡ്രാമയൊക്കെ ഉള്ളൂ ലവ് സ്റ്റോറി ആണോന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിന്റെ കഥയാണ്. ഒരു 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 സിനിമയിലൊക്കെ ഉണ്ടായ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും ഒരു അങ്ങനത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ട്രെൻഡ് സെറ്ററായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഒരുവിധം എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ചാനൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്മ്യൂള് ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ പൊന്മുട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. എന്നോട് ആൾക്കാർ പെർഫോമൻസ് കൊള്ളാന്ന് പറഞ്ഞു തുടങ്ങിയത് പൊന്മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഇത് തന്നെ ഗിരീഷ് പ്രവനാണ് വിളിച്ചത്, ഇങ്ങനൊരു പടമുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര വലുതാണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ചെയ്തു പോയി. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെ ആണ്, ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ അവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലൊരു സെറ്റാണ് അപ്പോൾ ഗിരീഷ് ബ്രോയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കൊണ്ടു നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട്, ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. അത്രയും നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ താമസമാണെങ്കിൽ പോലും നസ്ലീൻ, ഞാൻ, സംഗീത്, മമിത, മീനാക്ഷി, അഖില, നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ഒരു എൻവയൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഗിരീഷ് ബ്രോ പറയുന്ന ചെയ്തോണം അത് കൊള്ളാം, അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും. അപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന്. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല മനസ്സിലാവുന്നു. അപ്പോൾ പിന്നെ ശ്യാം, എനിക്ക് ദിലീഷായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കുന്നത്. എനിക്ക് പുള്ളി ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ ഒരു പേടിയുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത് മാറി,
ശ്യാമേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ശ്യാമേട്ടൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമേട്ടനും കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചുകൂടെ ഒരു റാപ്പോ ഉണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരുമായിട്ട് ഒരു വൈസ് ബ്രേക്ക് ആയെന്ന് തോന്നുന്നു എനിക്ക് ദിലീഷേട്ടനായിട്ടൊക്കെ. അപ്പൊ ഈ ആദ്യം ഉള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു 5 വർഷത്തോളം. ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു മാനറിസവും ഒരു സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് പ്രോ. ഞാൻ ഒരു നാടൻ, മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചൊരു നാടൻ ആളാണ്. പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറിസവും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഗിരീഷ് പ്രോ പറഞ്ഞുതരും ഒരുപാട് സംഭവങ്ങൾ. എനിക്ക് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എടാ ഇത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് നന്നായിരിക്കും. അപ്പൊ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അല്ല ആക്ച്വലി. അപ്പോ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കൂടുന്നതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുന്നുണ്ട് അതോ പേടി തോന്നുന്നുണ്ട്? കാരണം മമീദിന്റെ ഇപ്പൊ ട്രെയിലർ ആയാലും ടീസറായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ മമീദിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാര് ഉറപ്പുകഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ട് ഫാൻ ബേസ് കൂടുന്നുണ്ട്? പേടി തോന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവര് ചെയ്യുന്നത്. അപ്പൊ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണല്ലേ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെൻ്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. ആദ്യം ഹൈദരാബാദ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു വന്നായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്രസിഡന്റിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിൽ എനിക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുന്ന എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അതൊരു ഭയങ്കര പോയിട്ടായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തെലുങ്ക് പടങ്ങളും പണ്ട് തുടങ്ങി കോളേജ് പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം അത് ഈ സൂപ്രസന്നു വഴിയാണ് അതിലോട്ട് എത്തിയത്, ഹൈദരാബാദിൽ ഹുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള, മറ്റേ ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അതായത് ത്രൂഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ എന്ന്. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത്. ഇല്ല ആ ഇത് മലയാളം പടം തന്നെയാണ്, ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ്. മലയാളം പടം എങ്ങനെയൊക്കെയാണോ, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ, തെലുങ്ക് ഓഡിയൻസിൻ്റെ വേറെയാണ്. അല്ലു അർജുൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്, ആ സെൻസിബിലിറ്റീസിൽ നിന്നിട്ടുള്ള പടമല്ല ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന്. എൻ്റെ എല്ലാ പടം പോലെ തന്നെ അത് എനിക്കറിയില്ല, അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല, അറിയാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ. ദിലീഷേട്ടാ, ഇപ്പോൾ ഭവന സ്റ്റുഡിയോസിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയാവുന്ന മഹേഷ് പ്രതികാരം ഇറങ്ങിയിട്ട് 8 വർഷം ആയിരിക്കുന്നു. അപ്പോൾ മഹേഷ് പ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും റിലീസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.
ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവൻ്റ് ആണ്. പ്രകാശ് സിറ്റിയും അല്ലെങ്കിൽ സഹദിൻ്റെ ചിരിയും ഒക്കെ ഇന്നും റോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റിലീസിനെ പറ്റിയിട്ടോ ഒക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആണ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷ് പ്രതികാരത്തിൻ്റെ വല്ലാത്തൊരു അത്യാധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടനും. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ നടക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടൊക്കെ ഒരു ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലൊക്കെ ഞങ്ങൾ ഏറ്റവും നീതി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കഥ കുറച്ച് ഒതന്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെയാണെന്നൊന്നും കരുതിയിട്ടില്ല. നമ്മൾ ഒരു പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാകും. അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നുമല്ല ഞാൻ. ഞാനപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ ഏർപ്പെടാൻ ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേര്. ഇപ്പോൾ ദിലീഷേട്ടൻ മഹേഷ്ടപ്രചാരത്തിലൊരു വോളിബോൾ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷേട്ടൻ ഗ്ലാസ് വെച്ചിട്ട് അതിൽ പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെഴുതും. അപ്പോൾ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാകാറുണ്ടോ? അത് വിട്ടാന്നു ഒരു കാര്യമുണ്ട്. കാര്യങ്ങളല്ലേ തോന്നുന്നു. ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. ആ സിനിമ മോശമായി കഴിഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അത്രയൊക്കെയുള്ളൂ. അത് നമ്മുടെ കല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കുന്നുള്ളു. ഈ പ്രേമലു എന്ന് പറയുന്ന വിളകൾ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പോൾ നമ്മൾ പറയും. അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിന് തലേ ദിവസം ഒക്കെ ഞങ്ങൾ ഡയറക്ടറും സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നണേ. ഒരു ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ നെറ്റ് വഴിക്ക് വിട്ടച്ചാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും നമ്മളും കാണണം. അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും അങ്ങനത്തെ അല്ല ഞാൻ അങ്ങനത്തെ സൂപ്പർ സ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. രാജസീമ കൊടുക്കാന്നൊന്നും അങ്ങനെയൊന്നല്ല. ഭയങ്കര കംഫർട്ട്. നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് എനിക്കിപ്പോ അടുത്ത പടത്തിലും നസലിനെ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപവും. അത് 10 സിനിമയിൽ അത് ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡായിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ സത്യൻ സാറ് എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാ മതി എന്ന് എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് നെസ്ലിൽ ഇപ്പോൾ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നെസ്ലിയുടെ കംഫർട്ട് സോൺ ഇതാണ്, സേഫ് സോൺ ഇതാണ് എന്നൊക്കെ. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിവിൻ പോളി മൂത്തവൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. ഷെയിൻ ആരും പറയാതെ തന്നെ ആദ്യക്സ് പോലെ ഈ ആക്ഷൻ സിനിമകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി വേറൊരു ജോണറിലൊരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കുരുതിയിൽ അതിൻ്റെ ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്.
അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഹലോ, എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. അല്ല, ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷേട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ പി സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്, അത് ഇങ്ങനെയാണ് പൊതുവെ. ഗിരീഷയുടെ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു എനിക്ക് നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാടുന്നുണ്ട്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അത് സ്പോട്ടിൽ വന്നതാണ്? സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ് അത്. അന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും, അത് കഴിഞ്ഞ് അത് എഴുതുമ്പോ അത് അങ്ങനെ വന്നു പോയി. പ്രേമം അന്ധന്മാര് മാത്രല്ല മണ്ടന്മാരാക്കും പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അല്ല, അത് എഴുതിയപ്പോ വന്നതാണ്. അതെ അതെ, അത് വേണ്ട തന്നെ വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈമാൻസ് ആയിരിക്കും. അത് തന്നെ ആണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ടെൻഷൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രൊഡ്യൂസറായിട്ട് പടം ഇറങ്ങുമ്പോഴായിരിക്കും. അല്ല, എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഡയറക്ടർ എന്ന രീതിയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷൻ ആയിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനൊരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നല്ല, ഒരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അല്ല, ആഗ്രഹമില്ലാതെ ഉണ്ടാവുമോ? എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ല. എന്താന്ന് ഇതിൽ എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഉണ്ടാവും, ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്.
ദിലീഷേട്ടാ, ഇപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കറിനെ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മളറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാരൂഖ് ഖാന് വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കറിൻ എവിടെയാണ്? ശ്യാം പുഷ്കറൻ എനിക്ക് ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അപ്പം നായകൻ? ഇത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും ചോണം? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. അതുകൊണ്ട് വലിയ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ നിങ്ങളുടെ ഒരു കുടപ്പ് ഉണ്ടാവും. ശ്യാം, ഇപ്പോ ഇത് ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വർക്കിനെസ് ഉണ്ടല്ലോ, ഒരു തമാശ ഉണ്ടല്ലോ, അത് പ്രൈമറി ഹൈലൈറ്റ് ആയിരിക്കും. ആ ആ ഒരു ക്യാരക്ടർ എനിക്ക് അധികം അതിനൊരു പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നൊരു അതിൽ പറയുന്ന പോലെ തന്നെ ഒരു ഐ ടി പ്രൊഫഷണലാണ് അയാൾ, വെൽ സെറ്റിൽഡ് ആണ്, ഒരു ജെന്റിൽമാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാൻസിൽ നമ്മൾ ആ ഒരു മിറർ ഷോട്ട് കാണുന്നുണ്ട്, പുള്ളി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് നോർമലാവുന്നു. അപ്പം അതിലെവിടെയോ എന്തോ ഒരു സംഭവം അയാളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും മേ ബി അതിൽ ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല. മറ്റന്നാളത് ഫിലിമിൽ എന്തായാലും ആദ്യം ഇങ്ങനെ ഒരു പേസിൽ പോകുന്നുണ്ട്. ആദ്യയുടേതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ സച്ചിൻ റീനുവിൻ്റെ പുറകെയാണ്. ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഐ വിൽ മാരി ആദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, എന്താണ് ആദിയുടെ സ്പേസ് എന്നുള്ളത്. പ്രേമലു എന്നുള്ള പേര് അത് എവിടെ നിന്നാണ്? അത് തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണോ, ലേലു അല്ലു എന്നെടുത്തതാണോ, എങ്ങനെയാണ് പ്രേമലു വരുന്നത്? അത് തെലുങ്ക് തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട് പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസ് ഒന്നുമില്ല, പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾക്ക് അത് മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ മലയാളം. തെലുങ്കിനെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഞാനങ്ങനെയല്ല കണ്ടായിരുന്നെ സത്യം. അപ്പോ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു. ഗിരിശടൻ ഇപ്പോ തെലുങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇതേ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇതേ ഒരു എന്താ പറയാ ഒരു ഇപ്പൊ സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ സിനിമ ഉണ്ടാവുന്നത്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ ആണ്, നമുക്ക് ചെയ്തു വരുന്ന സന്ദർഭങ്ങളും കൊമേഴ്ഷ്യൽ ആണ് ആ സിനിമ. പക്ഷെ റിയലിസ്റ്റിക് ഗ്രൗണ്ടറാണ്. അപ്പൊ ഈ തെലുങ്കിലൊക്കെ സിനിമ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു സാമ്പ്രദായിക സിനിമ ഉണ്ടല്ലോ, അഞ്ച് ഫൈറ്റും പൊടി പാറുന്ന ആക്ഷനും സ്ലോ മോഷനിൽ ഒരു നായികയും, അങ്ങനത്തെ സിനിമ ഗിരിശടി ചെയ്യുമോ തെലുങ്കിൽ? ഇല്ല, അങ്ങനത്തെ ചെയ്യാൻ ഇപ്പൊ തെലുങ്കിൽ നമ്മുടെ പോലത്തെ മലയാളത്തിലൊക്കെ വരുന്ന പോലത്തെ സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തെലുങ്കിൽ. തെലുങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ട്, വളരെ കുറച്ചുള്ളൂ. ചില ഇൻഡിപെൻഡൻറ് പടങ്ങൾ പോലെ വരുന്ന പടങ്ങളുള്ളൂ, അല്ലാതെ കുറച്ച് ഇത്തിരി കൊമേഴ്ഷ്യൽ വാല്യൂ എന്നാൽ കുറച്ചൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ള പടങ്ങൾ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് തെലുങ്കിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ തെലുങ്കിൽ പടം ചെയ്യാൻ അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞു. എനിക്ക് ആ ഭാഷ ആ നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന പടങ്ങൾ ആ ഒരു എൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. കറുകുറ്റിക്ക് അങ്ങനെയുള്ള പലരെയും പ്രേമലൂർ അധികം കണ്ടിട്ടില്ല. ഇപ്പൊ സച്ചിൻ ചെറുകല്ലെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുറെ ആളുകളെ ഇതിൽ കാണാറില്ല. അവരൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്ത്? അവോയ്ഡ് ചെയ്തതല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് ശബ്ദമൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവരെ അവരില്ലാതെയും അവരെ വെച്ചിട്ടും ഒക്കെ പടം എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഈ പടത്തിന് വേറെ കുറച്ച് ആൾക്കാരായിരുന്നു വേണ്ടിയിരുന്നത്, അതുകൊണ്ട് അവരില്ല എന്നുള്ളൂ, അല്ലാതെ വേറെ റീസൺ ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്നൊരു സിനിമ കൂടി ഉണ്ടല്ലോ, അത് ആ സിനിമയുടെ ആ സിനിമയിലും ഈ ജോണർ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പ്രേമം തന്നെ ആയിരിക്കും? അല്ല, അത് വേറൊരു ടൈപ്പ് ഒരു പടമാണ്. അപ്പൊ അത് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഉള്ളൊരു ഇതില്ല. സൈബർ ക്രൈം ഒക്കെ ബന്ധപ്പെട്ടൊരു പടമാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഹലോ. അല്ല, ശരിക്കും ഗിരീശേട്ടനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത്. അപ്പൊ ഗിരീശേട്ടൻ തന്നെയാണ് പറഞ്ഞ് ചെയ്തത്.
തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത്, പ്രേമലൂർ ലീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വളർച്ചയിലെല്ലാം സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. തണ്ണീർമത്തിന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ ഒരു സിനിമയാണ് ഇങ്ങനത്തെ പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട്, ഇത് ഇത്രയും ആൾക്കാർ കണ്ട് ഇത്തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമനെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ടെൻഷനുണ്ട്, അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇല്ല, ഇത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മഹേഷിന്റെ പ്രതികാരം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിലെ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിരുന്നു, ജോജിക്ക് വേണ്ടിയിട്ട് ഒരു മല ഒരു കൊളാക്കിയൊരു വീഡിയോ കണ്ടിരുന്നു. കുമ്പളങ്കിലായാലും അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലൂരിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീഷ് ചേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ആയതൊന്നും ഒരു ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം അത് ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് ഇപ്പോൾ പ്രേമലോ ഗിരീഷിനെ മുൻപടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. ഒരു കുറച്ച് ബഡ്ജറ്റായിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പടത്തിനുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പടത്തിനുണ്ടെന്ന് തന്നെയാണ് വരുന്നത്. അത് അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെയാണ്, ഗിരീഷിൻ്റെ ശൈലിയിലാണ്, പൂർണ്ണമായിട്ടും അത് ഗിരീഷിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച്. കുറച്ച് കാണുമ്പോഴുള്ള സിനിമ ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാണുമ്പോഴുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലൈവ്സ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകളുണ്ടാവും. അതിൽ അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിലോടും ആള് വരും, പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. അതൊരു ഇപ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും. അത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലേ, നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റ് അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും, അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പോൾ പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്കെല്ലാവർക്കും
സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ്ടൈറ്റിൽസ് ഹീനമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴൊക്കെയുള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പോൾ നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. ഞാൻ താല്പര്യപ്പെടാനൊന്നുമില്ല, അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്ന ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല. അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ ഒരു കാര്യമില്ലല്ലോ, 1000 സിനിമ വന്നവർക്ക് ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളത് മാത്രമേ ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ്, ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പെടാമെന്നുള്ള ഈ ആഴ്ച അത് നല്ലതോടാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. അപ്പോൾ എണ്ണത്തിൽ അതൊരു ഫാക്ടറല്ലോ. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമ എടുത്താൽ അത്ര, കെ ജോർജിൻ്റെ പറയുന്നുണ്ട് ആർട്ട് എന്ന് പറയുന്നൊരു കല കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരിചയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായം ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഇപ്പം ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ, അതിന് കുഴപ്പമുണ്ട്? എൻ്റർടൈൻമെൻ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടൻറ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ നമുക്ക്. അതാണ് അതിനകത്ത് കാര്യം എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അത്യാവശ്യം കയ്യില്ലേ? ഓക്കെ.